ഒടുവിൽ കാത്തുകാത്തിരുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുന്നു. 92 സീറ്റുകളിൽ മത്സരിക്കുന്ന കോൺഗ്രസ് 86 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ആറിടങ്ങളിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. അതിൽ വട്ടിയൂർക്കാവും കുണ്ടറയും തവനൂരും നിലമ്പൂരും കൽപ്പറ്റയും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. പട്ടാമ്പി സീറ്റാണ് തർക്കം നിലനിൽക്കുന്ന മറ്റൊന്ന്. അത് രണ്ട് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രകടിപ്പിക്കുന്നത്. യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിയിട്ടുള്ള ഒരു പട്ടികയാണ് പുറത്തുവിട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോഴും വനിതകളുടെ പ്രാതിനിധ്യം 9 ഒതുങ്ങി എന്നുള്ളത് ഈ പട്ടികയെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന ഒന്നാണ്. ഇടതുപക്ഷം നൽകിയിരിക്കുന്ന വനിതാ പ്രാതിനിധ്യത്തിൻ്റെ അടുത്തുപോലും എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഈ പട്ടികയെ പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം ഒരു നെഗറ്റീവായി നാം കാണേണ്ടുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ പുതുമുഖങ്ങൾക്ക് അവസരം നൽകി എന്നതും യുവാക്കൾക്ക് അവസരം നൽകി എന്നുള്ളതും ഒരു പോസിറ്റീവ് ഘടകമായി തന്നെ നിൽക്കുമ്പോൾ, അതിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പട്ടികയിലും അങ്ങനെ തന്നെയാണ്. വനിതകൾ 20% വനിതകൾ ഞങ്ങളുടെ പട്ടികയിൽ ഉണ്ടാകും, രാഹുൽ ഗാന്ധി അങ്ങനെയാണ് പറഞ്ഞത് എന്നൊക്കെ വാദിച്ചിരുന്ന കോൺഗ്രസ്സുകാർ ആ പട്ടിക പുറത്തു വരുമ്പോൾ 10% വനിതകൾക്ക് ആണ് സീറ്റ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം. ഒരുപാട് വനിതകളെയൊക്കെ പരിഗണിച്ചിരുന്നുവെങ്കിൽ പോലും അന്തിമ പട്ടിക വരുമ്പോൾ വനിതകളുടെ എണ്ണം ചുരുങ്ങിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമുണ്ട്. ഇപ്പോൾ മംഗളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ ലതിക സുഭാഷ് തന്നെ പരസ്യമായി ഞങ്ങളെ അവഗണിക്കുന്നു എന്നുള്ള പരാതിയുമായി രംഗത്തെത്തി. പട്ടിക വന്നതിന് ശേഷം ബാക്കി കാര്യം പറയാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇനി എടുക്കാൻ പോകുന്ന നിലപാട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല. എന്തായാലും ലതിക സുഭാഷിന് സീറ്റില്ല, പക്ഷേ കരഞ്ഞ ബിന്ദുകൃഷ്ണയ്ക്ക് സീറ്റുണ്ട്. ആളുകളെ കളത്തിലിറക്കി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ച ഡോക്ടർ സരിന് ഒറ്റപ്പാലത്ത് സീറ്റ് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെ ഈ 86 അംഗങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്ന ചില ഘടകങ്ങളൊക്കെയുണ്ട്. ചിലയിടങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് സീറ്റുകൾ പിടിച്ചെടുക്കാൻ പര്യാപ്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന ഒരു ഘടകം ആ പട്ടികയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ട്. അതായത് പൊതുവായ ആ പ്രാദേശികമായ ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട് സജീവമായി നിൽക്കുന്ന ചില ആളുകളെയെങ്കിലും അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ 21 സീറ്റ് എന്നുള്ളതിൽ നിന്ന് 40-45 സീറ്റിലേക്ക് വളരാൻ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് കോൺഗ്രസ്സിന് ഭരണം തിരികെ പിടിക്കുക എന്നുള്ള പ്രതീക്ഷയിലേക്ക് എത്താൻ സാധിക്കുക. അതിന് പര്യാപ്തമായൊരു പട്ടികയാണോ എന്ന് ചോദിച്ചാൽ അതല്ല എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ യുവജനങ്ങളെ പലരെയും പരീക്ഷിക്കുന്നത് തന്നെ അത്രമേൽ സുരക്ഷിതമല്ലാത്ത സീറ്റുകളിലാണ് എന്നുള്ള ഒരു കാര്യം കൂടി ഇത് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാകും. പുതുമുഖങ്ങളെ പരീക്ഷിച്ചിരിക്കുന്ന ഇടങ്ങളിലും ആ പുതുമുഖങ്ങൾ നിലവിലെ ഇടതുപക്ഷ MLA മാരെ നേരിടുന്നതിന് എത്രമാത്രം പ്രാപ്തരാണ് എന്നുള്ള ചോദ്യവും ബാക്കിയാകുന്നുണ്ട്. പലയിടങ്ങളിലും അത് വളരെ കൃത്യമായി നമുക്ക് എടുത്തുകാട്ടാനും. ഇപ്പോൾ കൊട്ടാരക്കരയിൽ അവതരിപ്പിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിയായാൽ, കാട്ടാക്കടയിൽ അവതരിപ്പിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിയെ പരിഗണിക്കുമ്പോൾ, വർക്കരയിൽ അവതരിപ്പിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിയെ പരിഗണിക്കുമ്പോൾ, ഇവരൊക്കെ നമ്മൾ ഒരു തരത്തിൽ നോക്കിയാൽ കൊള്ളാം എന്ന് പറയാവുന്ന സ്ഥാനാർത്ഥികൾ തന്നെയാണ്. പക്ഷേ അവർക്ക് നിലവിലുള്ള വളരെ പോസിറ്റീവായ ഘടകങ്ങൾ മുന്നോട്ട് വയ്ക്കാനുള്ള ഇടതുപക്ഷത്തിൻ്റെ MLA മാർ, ഇടതുപക്ഷം അങ്ങനെയാണല്ലോ ചെയ്തത്, സിറ്റിംഗ് MLA മാരിൽ 33 പേരെ ഒഴിവാക്കിക്കൊണ്ട് സിറ്റിംഗ് സീറ്റുകളിൽ പുതുമുഖങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സിറ്റിംഗ് MLA മാരായിട്ടിരിക്കുന്ന പല ആളുകളുമുണ്ട്. അവരുടെ മികവൊക്കെ മറികടക്കാൻ കഴിയുന്ന തരത്തിലുള്ള വ്യക്തിപ്രഭാവമുള്ള ആളുകളെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഗണത്തിൽ ഈ ലിസ്റ്റിന് ഒരു അപൂർണതയുണ്ട് എന്ന് പറയേണ്ടി വരും. പിന്നെ കെ ബാബുവിന് സീറ്റ് കൊടുത്തിരിക്കുന്നു, ശിവദാസൻ നായർക്ക് സീറ്റ് കൊടുത്തിരിക്കുന്നു, പഴയ താരമായ M. മുരളിയെ വീണ്ടും ചെങ്ങന്നൂരിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അത്തരം കുറേ ഘടകങ്ങൾ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. നമ്മളീ പറഞ്ഞതുപോലെ മാറ്റമുണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും എളുപ്പത്തിൽ കോൺഗ്രസ്സിന് പിടിച്ചെടുക്കാൻ കഴിയാവുന്ന ചില സീറ്റുകളുണ്ട്. ആ സീറ്റുകളുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്തിരിക്കുന്ന ഒരു പട്ടിക കാണുമ്പോൾ ആ പട്ടിക കൊണ്ട് കോൺഗ്രസ്സിന് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നുണ്ട്.